പ്രത്യേക സിവിൽ കോഡ് വിഷയം മുസ്ലിം ലീഗിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് വമ്പൻ പ്രതിസന്ധിയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തിരിച്ചടി നേരിട്ടാൽ കോൺഗ്രസിനൊപ്പം തന്നെ ലീഗിനും മുങ്ങിത്താഴേണ്ടി വരുമെന്നാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഭയക്കുന്നത്. കടുത്ത ഇടതുപക്ഷ വിരോധവുമായി ഇ ടി മുഹമ്മദ് ബഷീർ മുനീർ പക്ഷങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ലീഗിന് മുന്നിലെ വഴികൾ അടയ്ക്കുന്നത്. ലീഗ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഭാവിയിൽ വലിയൊരു വെല്ലുവിളിയായി തന്നെ ഇത് മാറിയേക്കും. ഏക സിവിൽ കോഡിനെതിരെ സി പി എം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന നിർണായക തീരുമാനമെടുക്കാൻ ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടിയ അതേ കാരണം തന്നെയാണ് അവർക്കിപ്പോൾ വിനയായി മാറിയിരിക്കുന്നത്. കോൺഗ്രസിനാണ് ഈ സമരത്തിൽ ദേശീയ തലത്തിൽ പ്രധാന പങ്കുവഹിക്കാൻ സാധിക്കുകയെന്നും കോൺഗ്രസിനെ ക്ഷണിക്കാത്ത സെമിനാറിലേക്ക് പോകേണ്ടതില്ലെന്നതാണ് തീരുമാനമെന്നുമാണ് ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത്. ഈ വാദത്തിന്റെ മുനയാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ ഉടച്ചിരിക്കുന്നത്. ഏക സിവിൽ കോഡ് ഇപ്പോൾ ചർച്ചയാക്കേണ്ട ഒരാവശ്യവുമില്ലെന്നാണ് ശശി തരൂർ എം പി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. തരൂരിന് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നടിച്ചെങ്കിലും ഏക സിവിൽ കോഡ് വിഷയത്തിൽ എ ഐ സി സി ഇതുവരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്ന കാര്യം സതീശനും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതായത് കോൺഗ്രസിന് കേരളത്തിൽ ഒരു നയം, ദേശീയ തലത്തിൽ മറ്റൊരു നയം എന്നത് വ്യക്തം. ഈ കോൺഗ്രസിനെയാണോ രക്ഷകരായി ലീഗ് കാണുന്നതെന്ന ചോദ്യമാണിപ്പോൾ സോഷ്യൽ മീഡിയകളിലും ഉയർന്നിരിക്കുന്നത്. സിവിൽ കോഡിനെ തുറന്നെതിർക്കാൻ സി പി എം തയ്യാറായിട്ടും കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യവും സ്വന്തം അണികളിൽ നിന്നു തന്നെ ലീഗ് നേതൃത്വം ഇപ്പോൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. സി പി എം സെമിനാർ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കെ പി സി സി ജൂലൈ 22 കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ജനസദസ്സിൽ കോൺഗ്രസ് അഖിലേന്ത്യാ നേതാക്കൾ പങ്കെടുത്തില്ലെങ്കിൽ അതും ലീഗ് നേതൃത്വത്തിന് തിരിച്ചടിയാകും. കേരള നേതാക്കളുടെ സമ്മർദ്ദത്തിനിടയിലും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയ ഉന്നത നേതാക്കൾ ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗവും സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്നതാണ് ദേശീയ നേതൃത്വത്തെ പിറകോട്ടടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് ആവശ്യമാണെന്ന് പരസ്യ പ്രസ്താവന ഇറക്കിയ ഹിമാചലിലെ പൊതുമരാമത്ത് മന്ത്രി വിക്രമാദിത്യ സിംഗിനോട് പോലും വിശദീകരണം ചോദിക്കാൻ കോൺഗ്രസിന് സാധിക്കാതിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഈ അവസരവാദ നിലപാട് കേരളത്തിലും സജീവ ചർച്ചയായിരിക്കെയാണ് വീണ്ടും ശശി തരൂർ എരിതീയിൽ എണ്ണയൊഴിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന നിലപാട് തന്നെയാണിത്. കോൺഗ്രസിന്റെ ഈ ഇരട്ട സമീപനത്തിന് സ്വന്തം സമുദായത്തോടും അണികളോടും മറുപടി പറയാനില്ലാതെ കുഴങ്ങുന്ന ലീഗിന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അതെന്തായാലും പറയാതെ വയ്യ. സി പി എം സെമിനാറിന് പങ്കെടുക്കാതിരുന്നത് തെറ്റായ ഒരു തീരുമാനമായി എന്നത് പാണക്കാട്ടെ തങ്ങൾമാരെങ്കിലും ഒരുപക്ഷെ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭത്തിന് ശേഷം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ സി പി എമ്മിന് ലഭിച്ച മറ്റൊരു ഒന്നാന്തരം വിഷയമാണ് ഏക സിവിൽ കോഡ്. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആദ്യമായി പോർമുഖം തുറന്നതും സി പി എം തന്നെയാണ്. ഏക സിവിൽ കോഡ് വിഷയം സ്വകാര്യ ബില്ലായി പാർലമെന്റിൽ വന്നപ്പോഴൊക്കെ അതിനെ ചെറുത്തുനിന്നിരുന്നത് സി പി എം അംഗങ്ങളായിരുന്നു. കോൺഗ്രസ് അവിടെയും മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. രാജ്യസഭയിലെ മുസ്ലിം ലീഗ് അംഗം അബ്ദുൾ വഹാബ് തന്നെ ഇക്കാര്യം മുൻപ് തുറന്നടിച്ചിട്ടുമുണ്ട്. ആ പ്രതികരണവും ഇപ്പോൾ കോൺഗ്രസിനെ മാത്രമല്ല ലീഗിനെയും തിരിഞ്ഞുകുത്തുന്നുണ്ട്. ഏക സിവിൽ കോഡ് വിഷയത്തിൽ സി പി എം നടത്തിയ രാഷ്ട്രീയ നീക്കം തന്ത്രപരം തന്നെയായാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസിനെ സെമിനാറിലേക്ക് വിളിച്ചില്ല എന്ന ചോദ്യം ഇനി മുസ്ലിം ലീഗ് നേതാക്കൾ പോലും ഉന്നയിക്കാൻ ധൈര്യപ്പെടുകയില്ല. ലീഗിന്റെ പ്രധാന വോട്ടു ബാങ്കായ സമസ്ത സി പി എം സെമിനാറിൽ പങ്കെടുത്തതും ലീഗിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ്. മുൻപ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ മനുഷ്യ ശൃംഖലയിലും ലീഗ് എതിർപ്പ് അവഗണിച്ചാണ് സമസ്ത പങ്കെടുത്തിരുന്നത്. വീടിന് തീപിടിക്കുമ്പോൾ അണയ്ക്കാൻ വരുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണോ അല്ലയോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ എന്ന വലിയ ചോദ്യമാണ് സമ്മർദ്ദവുമായി വരുന്നവരോട് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്ക് ചോദിക്കാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാഗം അധ്യക്ഷനായ ഈ മതനേതാവാണ് ലീഗിന്റെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒക്കെ ചെങ്ങായി ആയതിനാലാകാം ലീഗ് കോഴിക്കോട്ടെ ഏക സിവിൽ കോഡിനെതിരായ സെമിനാറിൽ പങ്കെടുക്കാതിരുന്നത് എന്നും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖത്തിൽ ജിഫ്രി തങ്ങൾ തുറന്നടിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അവരുടേതായ പ്രത്യയ ശാസ്ത്രമുണ്ട്, കോൺഗ്രസിന് അവരുടെ നയവുമുണ്ട്. ബഹുസ്വര സമൂഹത്തിൽ മതവിശ്വാസികളും അല്ലാത്തവരും ഉണ്ടാകും. എന്നാൽ പൊതുവിഷയങ്ങളിൽ കൈകോർക്കാൻ മതവും വിശ്വാസവും ഒന്നും തടസ്സമാകരുതെന്നാണ്
തങ്ങളുടെ നിലപാടെന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത്. പള്ളികൾ രാഷ്ട്രീയ പ്രചാരണ വേദിയാക്കരുത് എന്നതാണ് സമസ്തയുടെ നിലപാടെന്ന കാര്യവും അഭിമുഖത്തിൽ ജിഫ്രി തങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏക സിവിൽ കോഡിനെതിരായ കമ്മ്യൂണിസ്റ്റ് നിലപാടിനോട് സമസ്തയ്ക്ക് യോജിപ്പാണുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരെ വിശ്വസിക്കാനാകില്ലെന്ന സമസ്ത മുഷാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ അഭിപ്രായത്തെ അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനും ജിഫ്രി തങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഏക സിവിൽ കോഡ് പോലുള്ള വിഷയങ്ങളിൽ പൊതു ഐക്യമാണ് വേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഏക സിവിൽ കോഡ് പൗരത്വ നിയമ ഭേദഗതി പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ സർക്കാരിന് ഉറച്ച നിലപാടാണുള്ളതെന്ന് പറഞ്ഞ ജിഫ്രി തങ്ങൾ ഇടതിനെ പിന്തുണയ്ക്കുന്നതിനെ ന്യായീകരിക്കാൻ മാത്രമല്ല പറഞ്ഞ വാക്ക് പാലിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് വ്യക്തമാക്കാനും അഭിമുഖത്തിൽ ശ്രമിക്കുകയുണ്ടായി. വഖഫ് പൗരത്വ ഭേദഗതി വിഷയങ്ങളിൽ സമസ്തയ്ക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് കൂടി കൂട്ടിച്ചേർത്താണ് ജിഫ്രി തങ്ങൾ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസുമായുള്ള അഭിമുഖം അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന പ്രതികരണം തന്നെയാണ്. സമസ്തയുടെ ഉറച്ച പിന്തുണയില്ലാതെ മുസ്ലിം ലീഗിന് ഒരിക്കലും മുന്നോട്ടു പോകാൻ കഴിയുകയില്ല. അവരുടെ വോട്ടിന്റെ അടിത്തറ തന്നെ സമസ്തയിൽ കേന്ദ്രീകൃതമാണ്. ലീഗിനെ കൊണ്ട് സമസ്തയ്ക്കല്ല, സമസ്തയെ കൊണ്ട് ലീഗിനാണ് യഥാർത്ഥത്തിൽ നേട്ടമുള്ളത്. ഇന്ന് സമസ്തയ്ക്ക് ഒരു കാര്യം നടത്തണമെങ്കിൽ ലീഗിന്റെ രാഷ്ട്രീയ പിൻബലം ആവശ്യമില്ല. ആവശ്യമുള്ളത് നടപ്പാക്കി കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറുമാണ്. നിലപാടുകളിലെ വ്യക്തതയും ഉറച്ച തീരുമാനവും സമസ്ത നേതൃത്വത്തെ മാത്രമല്ല അവരുടെ അണികളെയും ഇടത്തോട്ട് വലിയ രൂപത്തിൽ സ്വാധീനിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാറ്റത്തിന്റെ ഈ കാറ്റ് ലീഗ് കോട്ടകളെ തകർക്കുമോ എന്നതാണ് നേതൃത്വത്തെ അലട്ടുന്നത്. അതുകൊണ്ടുകൂടിയാണ് CPM സെമിനാറുമായി സഹകരിക്കണമെന്ന വാദം ലീഗിലെ ഒരു വിഭാഗം ഉയർത്തിയിരിക്കുന്നത്. എന്നാൽ ET മുഹമ്മദ് ബഷീർ വിഭാഗം കോൺഗ്രസ് നേതൃത്വവുമായി ചേർന്ന് നടത്തിയ ഇടപെടലോടെ അത്തരമൊരു നീക്കം തടയപ്പെടുകയാണ് ഉണ്ടായത്. മുസ്ലിം ലീഗ് പങ്കെടുത്തില്ലെങ്കിലും മുസ്ലിം സമുദായത്തിലെ പ്രബല ശക്തികളായ സുന്നി മുജാഹിദ് സംഘടനകളെല്ലാം തന്നെ സെമിനാറിൽ പങ്കെടുക്കുകയുണ്ടായി. ക്രൈസ്തവ പുരോഹിതർ, ആദിവാസി പട്ടികജാതി വിഭാഗങ്ങളുടെ നേതാക്കൾ, SNDP യോഗം തുടങ്ങി എല്ലാ വിഭാഗങ്ങളെയും കോഴിക്കോട്ട് അണിനിരത്താനായി എന്നത് CPMനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ്. ഇടതിന്റെ ഈ നേട്ടം UDFന് കോട്ടമാകുമോ എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടെയാണ് അറിയാൻ കഴിയുക. രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നതും ആ ജനവിധിക്കു വേണ്ടിയാണ്.